രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസും സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മറ്റുള്ളവരോടൊപ്പം കക്ഷിയായിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം ആ പാർട്ടി ദേശീയതലത്തിൽ എതിർക്കുന്ന സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് നടപടികളെ സംസ്ഥാനത്ത് കൈയടിച്ച് അംഗീകരിക്കുന്ന ദാരുണമായ രംഗമാണ് കാണുന്നത്. ഏറ്റവും ഒടുവിലത്തേതാണ് സർവകലാശാല സെനറ്റുകളിലേക്ക് സംഘപരിവാറുകാരെ കുത്തി നിറയ്ക്കുന്ന ഗവർണറുടെ നടപടിയെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ അനുകൂലിച്ചത്. വേണ്ടി വന്നാൽ BJPയിൽ പോകുമെന്നും അതിന് ആരുടെയും അനുവാദം ആവശ്യമില്ലെന്നും RSS ശാഖകൾക്ക് സംരക്ഷണം നൽകിയിട്ടുള്ള ആളാണ് താനെന്നും മറ്റും വെളിപ്പെടുത്തി സംഘപരിവാർ മനസ്സ് പണ്ടേ തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണല്ലോ സുധാകരൻ. എന്നാൽ അവസരവാദത്തിൻ്റെ ആൾരൂപമാണെന്ന് രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം തെളിയിച്ചിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വാർത്ഥ താല്പര്യത്തോടെ സ്വേച്ഛാധിപത്യപരമായി സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിനെ അപലപിക്കാൻ മറ്റ് കോൺഗ്രസ് നേതാക്കളും തയ്യാറായിട്ടില്ല. ഗവർണർ സംഘപരിവാറുകാരെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പമെന്നാണ് സുധാകരൻ്റെ ചോദ്യം. കോൺഗ്രസ്സുകാരെയും ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന RSS നേതാവിൻ്റെ ഭാര്യയെയും വിശേഷ യോഗ്യതയൊന്നുമില്ലാത്ത BJPക്കാരെയും മറ്റും സർവകലാശാലയുടെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്കുള്ള വേദികളിൽ തിരികെ കയറ്റുന്നതിൽ കോൺഗ്രസ് നേതാക്കൾ അന്യായമൊന്നും കാണുന്നില്ല. കേരള നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും കേരളത്തിൽ നിന്ന് ഒരംഗം പോലും ഇല്ലാത്ത പാർട്ടിയുടെ, അതായത് കേരള ജനതയുടെ അംഗീകാരം അല്പം പോലും ഇല്ലാത്ത പാർട്ടിയുടെ പ്രവർത്തകരെയാണ് സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തോടെ ഗവർണർ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നത്. അത് കോൺഗ്രസ്സുകാർക്ക് വിഷയമല്ല. വൻ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിനെ, അതുവഴി ജനാഭിലാഷത്തെ മറികടക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. UDF RSS നേതാക്കൾ ചർച്ച ചെയ്താണ് ഗവർണറുടെ പട്ടിക തയ്യാറാക്കിയത് എന്ന വിവരവും പരസ്യമായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയെ വയനാട് MP ഒതുക്കിയ കുരുട്ടുബുദ്ധികളിൽ നിന്ന് രാജ്യവും കാലവും ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ വിവേകം പ്രതീക്ഷിക്കാനാകില്ല. BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ സാധിക്കൂ എന്ന ധാരണയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയുടെ മുന്നണിക്ക് വൻ പിന്തുണ നൽകിയവരാണ് മലയാളികൾ. ആ ധാരണ തെറ്റായിരുന്നുവെന്നും കേന്ദ്രം കേരളത്തോട് നിരന്തരം ചെയ്യുന്ന അനീതികൾക്കെതിരെ UDF MPമാർ ഒന്നും ചെയ്യുന്നില്ലെന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനാൽ കഴിഞ്ഞ തവണ ലഭിച്ചതിൻ്റെ പകുതി സീറ്റ് പോലും ഇനി കിട്ടില്ലെന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് നേതാക്കളുടെ സംഘപരിവാർ പ്രീണനം. UDFനെ വിജയിപ്പിച്ചാൽ സുധാകരന്മാരെ എപ്പോൾ വേണമെങ്കിലും വിലക്കെടുക്കാമെന്ന് BJPക്കറിയാം. ഇത്തരം നേതാക്കളെ വിശ്വസിക്കാനാകില്ലെന്ന് തിരിച്ചറിയാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെങ്കിലും സാധിക്കണം. ജോഡോ യാത്രയിലെ ആൾക്കൂട്ടം കണ്ട് ഒറ്റയ്ക്ക് ഭരിക്കാമെന്ന് വ്യാമോഹിച്ചവരുടെ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും മറ്റും പതനം പാഠമാകണം. അത് കണ്ടാലെങ്കിലും അവർ പഠിക്കട്ടെ. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.